നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായി വിവാദങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് CPMലെ EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ വിവാദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ളത്. അത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് EP ജയരാജൻ ഒരു വലിയ ബോംബ് പൊട്ടിച്ചത്. അതിന് ബാക്കിയെന്നോളമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മറ്റൊരു ബോംബുമായി വരികയും അതുപോലെ തന്നെ അത് വലിയ രീതിയിൽ ആളിക്കത്തുകയും ചെയ്തത്. ഇത്തരത്തിൽ വിവാദങ്ങളിൽ നിറയുമ്പോഴെല്ലാം ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇറക്കുക EP ഒരു പതിവാണ്. ഇപ്പോഴിതാ CPMനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം തേടിയവർ എത്തുന്നു എന്നാണ് ജയരാജന്റെ പുതിയ വാദം. ഒരു കേട്ടുകേൾവി ഇല്ലാത്ത ഒരു തരം വാദമാണ് ഇപ്പോൾ EP ജയരാജൻ ഉയർത്തിയിരിക്കുന്നത്. അതായത് CPMനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറയുന്നത്. രാജ്യത്തിന്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്. നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു. ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നു. ഇതേ രീതിയിലുള്ള ആക്രമണം നടത്തിയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത്. മാധ്യമങ്ങളെ പണം കൊടുത്ത് ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം. പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം, പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന പേരിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാലേ ഈ പ്രതിസന്ധി കടക്കാനാകൂ. കണ്ണപുരത്ത് CPM പാമ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജയരാജൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ് എന്നിവർ ഒന്നിച്ചതിന്റെയും RSS വോട്ട് വിലയ്ക്ക് വാങ്ങിയതിന്റെ ഫലമായാണ് UDFന്റെ വിജയമെന്നും EP ജയരാജൻ മറ്റൊരു വേദിയിലും പറഞ്ഞു. BJP ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം രൂപവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയും SDPI ഇന്ത്യയിൽ ഇസ്ലാമിക് രാഷ്ട്രീയം സ്ഥാപിക്കണമെന്ന് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവരോടൊപ്പം ചേർന്ന കോൺഗ്രസിന് മതേതരത്വം പറയാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. റിപ്പോർട്ട് അവ്യക്തമാണെന്നും വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോട്ടയം SPക്ക് നിർദ്ദേശം നൽകി. ആത്മകഥ ചോർന്നതിലും EP ജയരാജന്റെ രവി DC യുടെയും മൊഴിയിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നാണ് റിപ്പോർട്ട്. ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം SP ആണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചപ്പോഴാണ് അന്വേഷണത്തിൽ വ്യക്തതയില്ലെന്ന് കണ്ടെത്തിയത്. പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെ ചോർന്നു എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത്. അതറിഞ്ഞാൽ മാത്രമേ മറ്റു നിയമ നടപടികളുമായി മുൻപോട്ടു പോകാൻ കഴിയൂ. പുസ്തകത്തിന്റെ PDF ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ ചോർന്നു എന്നതിൽ, ആര് ചോർത്തു എന്നതിലും വ്യക്തതയില്ല. ഇതിനാലാണ് സംഭവം വീണ്ടും അന്വേഷിക്കാൻ SPക്ക് നിർദ്ദേശം നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി EP ജയരാജൻ, രവി, DC, പുസ്തകം തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകൻ എന്നിവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും പുസ്തകം എങ്ങനെ ചോർന്നുവെന്ന് വ്യക്തതയില്ല. കൂടാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം ഇവരാരുടെയും മൊഴികളിലുമില്ല. അതിനാൽ ഈ മൊഴികൾ വെച്ച് അവ്യക്തമായ വിലയിരുത്തൽ മാത്രമാണ് SP DGPക്ക് നൽകിയത്. ഏതെങ്കിലും തരത്തിലുള്ള പുനരന്വേഷണത്തിലേക്കോ തുടർ നടപടികളിലേക്കോ ഉള്ള ശുപാർശകളും റിപ്പോർട്ടിലില്ല. അതുകൊണ്ടാണ് റിപ്പോർട്ട് അപൂർണമാണെന്ന വിലയിരുത്തൽ പോലീസ് തലപ്പത്തുണ്ടായിരിക്കുന്നത്.